അപ്പോൾ ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ മസാലപ്പൊടികൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇതുണ്ടാക്കാനായി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തു. ഇവിടെ ഒരു വലിയ പൊട്ടറ്റോ ഒരു വലിയ ക്യാരറ്റ് അഞ്ചാറ് ബീൻസ് എല്ലാം കൂടി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇത്രയും പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ ഗ്രീൻ പീസ് എല്ലാം ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളവും ഒഴിച്ചു കൊടുത്തു. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 ബദാം, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക് കീറിയിട്ടത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ഏലയ്ക്ക, 1 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരുംജീരകം, 1 കാൽ കഷ്ണം സവാള, പിന്നെ 1 കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് മാറ്റിവെക്കുക. കുക്കർ ഒരു വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വെന്തോ എന്ന് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി അരിഞ്ഞ് കറക്റ്റ് 1 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ഞാനിതിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങയും ബദാമും ഒക്കെ അരച്ചതായതുകൊണ്ട് കറി കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നു. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു. ഇനി അടച്ചു വെച്ച് 1-2 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. ആ അരപ്പിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക, അത്രയേ വേണ്ടൂ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അവസാനമായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നു. മസാലപ്പൊടികളൊന്നും ചേർക്കാതെയുള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് എല്ലാം കൂടി കുക്കറിലിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജ് കുറുമയാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.